പലപ്പോഴും MLA ഹോസ്റ്റലിൽ MLA മാരല്ല താമസിക്കുന്നു, മറ്റ് പലരുമാണെന്നുള്ള പരാതികൾ ദീർഘകാലമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. MLA ഹോസ്റ്റൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേന്ദ്രമായി മാറുന്നത്? രതീഷ് അന്വേഷിച്ചിട്ടുണ്ട്. നിയമമുള്ളത് ലംഘിക്കാൻ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് ഇത്തരത്തിൽ അധികാരവർഗങ്ങളാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രയവിക്രയം നടത്താനൊക്കെ ഏറ്റവും സേഫായ സ്ഥലം, കാരണം അവിടെ CCTV ക്യാമറ ഇല്ല, ബാക്കിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ശരിക്കും പറഞ്ഞുണ്ട്. ബാസിത്തടക്കമുള്ള ആളുകൾ, ഞാനിപ്പോഴും വിചാരിക്കുന്നു രാജേഷേ, ഇതിന്റെ ഏറ്റവും അടിയിലുള്ള കൃത്യമായി ഒരു വെച്ചിട്ടുള്ള ഏജന്റുമാരാണ്. നമ്മളിത് എത്രയോ തവണ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, CCTV ഒന്നും പുറത്തു വിടുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള ദൃശ്യങ്ങൾ മാത്രം പുറത്തേക്ക് വരും. ഈ CCTV കഴിഞ്ഞ പ്രാവശ്യം CCTV പരിശോധിക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ അവിടെ തീപിടിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ബന്ധു അടക്കം ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ അഴിമതി നടക്കുന്ന ആരോപണം വന്നു. ഈ അറ്റാക്ക് CPM എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ MLA മാർക്ക് താമസിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വലിയ സംവിധാനങ്ങളുണ്ട്, MLA ഹോസ്റ്റൽ. പക്ഷേ പലപ്പോഴും MLA ഹോസ്റ്റലിൽ MLA മാരല്ല താമസിക്കുന്നു, മറ്റ് പലരുമാണെന്നുള്ള പരാതികൾ ദീർഘകാലമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇടക്കാലത്തൊക്കെ അതിന് വലിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തും, പക്ഷേ പിന്നെയും അത് പലരുടെയും താമസ കേന്ദ്രവും വിഹാരങ്ങളൊക്കെയായി മാറും. ഒരു കാലത്ത് അവിടെ പല തരത്തിലുള്ള അധാർമ്മിക പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പീക്കറുടെ നേതൃത്വത്തിൽ വലിയ കടുത്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും MLA യും അതുപോലെ തന്നെ MLA യുടെ PA യും അല്ലാതെ വേറെ ആരും അവിടെ താമസിക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വാർത്ത, നമ്മുടെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ നിന്ന് വന്ന AYF നേതാവ് ബാസിതും പിന്നെ ഹരിദാസനും ഹരിദാസനും അന്യായക്കാരനായ പ്രതി, അയാൾ അന്യായക്കാരനായ ആദ്യം പിന്നെ പ്രതിയായി, ഇവർ MLA യുടെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അതായത് കൊടുങ്ങല്ലൂർ MLA യുടെ CPI യുടെ MLA ആണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ സുൽകുമാർ അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. യഥാർത്ഥത്തിൽ ഈ ഈ ഹരിദാസനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കും MLA യുടെ ഹോസ്റ്റലിൽ തന്നെ പോയി താമസിച്ചത്. കാരണം MLA യുടെ ഹോസ്റ്റലൊക്കെ പോയി താമസിക്കാൻ പറ്റുന്ന അത്രയും ബന്ധങ്ങളുള്ള ആൾക്ക് നിയമനം എടുത്തരാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വരുത്തിയിട്ടുണ്ടാവും. പക്ഷേ MLA ഹോസ്റ്റൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ കേന്ദ്രമായി മാറുന്നത്? രതീഷ് അന്വേഷിച്ചിട്ടുണ്ട് ഇതുവരെ. രാജേഷ്, ഇത് ഞാൻ കുറച്ചുകൂടി വൈഡായിട്ടുള്ളൊരു സെൻസിൽ പറഞ്ഞാൽ, ഇത് MLA ഹോസ്റ്റൽ മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്തിടെ നമുക്കറിയാം സീതാറാം യെച്ചൂരിക്ക് കൊടുത്തിരുന്ന ഔദ്യോഗിക വസതിയിലാണ് മറ്റേ ന്യൂസ് ക്ലിക്കിൻ്റെ ഒരു ജീവനക്കാരൻ താമസിച്ചിരുന്നത്. നമ്മുടെ MPമാരുടെ പലരുടെയും സ്ഥലങ്ങളിൽ ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് അവിടെ തന്നെ പോയി ഇവിടെ പലരും താമസിക്കാറുണ്ട്, ഇവിടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ. ഇതിൽ രാജേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നിയമമുള്ളത് ലംഘിക്കാൻ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് ഇത്തരത്തിൽ അധികാരവർഗങ്ങളാണെന്നുള്ളതാണ്. പിന്നെ MLA ഹോസ്റ്റലിൽ ഇതിനേക്കാളൊക്കെ തീവ്രമായ മോശപ്പെട്ട കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്നത് അങ്ങനെ പറയാതെയാണ്, കാരണം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ കേസിൽ രാജേഷേ, ഇത് ബാസിത്തിനടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വലിയ സ്വാധീനമുണ്ടായിരുന്നു, അത് വെറുതെ ഹരിദാസനെ കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി താമസിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേറൊരു ശരിക്കും ഇവർ ഹരിദാസനെ ശരിക്കും സത്യത്തിൽ ഇവരെന്ത് ചെയ്യേണ്ടത്, MLA ഹോസ്റ്റലിനേക്കാൾ സൗകര്യമുള്ള ഒരു റൂം ഹരിദാസനെ കൊണ്ട് വേണമെങ്കിൽ എടുപ്പിക്കാം. കാരണം 1.25 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറുള്ള ഒരാൾ, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്ന ഒരാൾ, അയാൾ തീർച്ചയായിട്ടും സ്വന്തം മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, അതായത് ഡോക്ടറായിട്ടുള്ള ഹോമിയോ ഡോക്ടർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾ വേണമെങ്കിൽ റൂം എടുക്കും. അപ്പോൾ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇവർക്ക് തന്നെ വലിയ സ്വാധീനവും ഇവർക്ക് പല ആളുകളെയും കാണാനും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രയവിക്രയം നടത്താനൊക്കെ ഏറ്റവും സേഫായ സ്ഥലം, കാരണം അവിടെ CCTV ക്യാമറ ഇല്ല, ബാക്കിയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ശരിക്കും പറഞ്ഞുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉപയോഗിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ പക്ഷേ ദുരൂഹതകൾ ഇനിയും ഒരുപാട് ബാക്കിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ തവണ VD സതീശൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, അതായത് ഈ ബാസിത്ത് നമ്മുടെ അഖിൽ മാത്യു എന്ന് പറയുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് VD സതീശൻ പറയുന്നത്. നമുക്കറിയില്ല അവരുടെ PA ക്ക് അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു വലിയ ദുരൂഹതകളുണ്ട്. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഇത് ബാസിത്ത് അടക്കമുള്ള ആളുകൾ, ഞാനിപ്പോഴും വിചാരിക്കുന്നു രാജേഷേ, ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള കൃത്യമായി ഒരു വെച്ചിട്ടുള്ള ഏജന്റുമാരാണ്. പക്ഷേ ഈ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ബാസിത്തിൻ്റെ അടുത്ത് ഈ ഉത്തരവ് എല്ലാ കാര്യവും ബാസിത്ത് ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അതായത് ബാസിത്താണ് ഈ ഗൂഢാലോചന നടത്തിയത്, ബാസിത്താണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ
പോലും ചില സംശയങ്ങൾ ബാക്കിയാണ്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചേക്കും, 13-ാം തീയതി ഈ കേസിൻ്റെ ഒരു കൃത്യമായി ഒരു എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ളൊരു പരാതി അയാൾ വാക്കാൽ പറയുന്നു. വാക്കാൽ പറഞ്ഞതിന് ശേഷം ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇയാൾ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയത് ആദ്യം മെയിൽ അയക്കുന്നു, അതിനുശേഷം രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുന്നു, അതിനുശേഷം റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ വന്ന് ഈ പറയുന്ന അഖിൽ മാത്യുവിനെ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുമ്പോൾ പോലും അഖിൽ മാത്യു പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാണ് ചെയ്തേക്കണം. ഞാൻ ചോദിക്കുന്നത്, രാജേഷ് ഒരു പണവും കിട്ടിയിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ, അഖിൽ മാത്യു പണം മേടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ രാജേഷ് ഒരു പണവും കിട്ടിയിട്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ രാജേഷിൻ്റെ പേരിൽ ഒരാൾ പണം മേടിച്ചു എന്ന് ഞാൻ രാജേഷ് വിളിച്ചറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട മന്ത്രിയുടെ ഓഫീസിൽ ഞാൻ വന്ന് പറയുമ്പോൾ ഉള്ള റെസ്പോൺസ് എന്തായിരിക്കും? എന്തായിരിക്കും? കാരണം രാജേഷ് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, ഒരു പണവും കിട്ടിയിട്ടില്ല. രാജേഷ് തീർച്ചയായിട്ടും ചൂടാവുകയോ അത് ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് അന്വേഷിക്കാനോ ഒക്കെ തയ്യാറാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ളൊരു ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ പി എ എന്നുള്ള രീതിയിൽ അദ്ദേഹം പോലീസിനെ അറിയിക്കണം. അതാണ് ശരിക്കും വേണ്ടത്. കാരണം അയാൾക്ക് അജ്ഞാതനായ ഒരാൾ അയച്ച മെസ്സേജ് അല്ല ഇത്. അതെ, ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ടാവും, അതുകൊണ്ടാണല്ലോ മെസ്സേജൊക്കെ അയക്കാൻ പറ്റുന്നത്. അപ്പം അവിടെ എന്തോ ഒരു ദുരൂഹത നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഡീല് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവർ പറഞ്ഞു CCTVയിൽ കണ്ടില്ല, നമ്മളെവിടെയും അതിനുള്ള തെളിവുകൾ കണ്ടില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ MLA ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. അല്ല, ഞാൻ പറയുന്നത് രാജേഷ് CCTVയുടെ തന്നെ ഏതാണ്ട് 1.5 മിനിറ്റുള്ള ഒരു ദൃശ്യം മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് രാജേഷ് ഓർമ്മയുണ്ട? അതായത് ഞാൻ ഈ പറയുന്നതുപോലെ ക്ലിഫ് ഹൗസിലേക്ക് ചെന്നിട്ടുണ്ടോ, മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ചെന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവിടുത്തെ CCTVകൾ പുറത്തു വിടുന്നതാണ്. നമ്മൾ ഇത് എത്രയോ തവണ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, CCTVകൾ ഒന്നും പുറത്തു വിടുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള ദൃശ്യങ്ങൾ മാത്രം പുറത്തേക്ക് വരും. ഈ CCTV കഴിഞ്ഞ പ്രാവശ്യം CCTV പരിശോധിക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ അവിടെ തീ പിടിച്ചിട്ടുണ്ട്. അല്ല, അതാ പറഞ്ഞേ പറഞ്ഞാൽ ഈ കബാലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, സത്യം പറഞ്ഞൊരു മോശം സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന ഒരു മിനിറ്റിന്റെ ഒരേ ഒരു വീഡിയോ പുറത്തേക്ക് വന്നു. ആ വീഡിയോ ഗംഭീരമാണ്. എന്താണ്, ഇയാൾ ജയിലിൽ നിന്നിറങ്ങി സ്യൂട്ടിട്ട് കോട്ടിട്ട് പുറത്തേക്ക് നടക്കുന്നതാണ്. ആ ഒരു മിനിറ്റിന്റെ വീഡിയോ മാത്രം പുറത്തേക്ക് വന്നു, പക്ഷെ അത് അറിയാതെ ലീക്കായി പോയതാണെന്നാണ് പറഞ്ഞത്. അതൊരു സെലക്റ്റീവ് ലീക്കിംഗ് ആണ്. ഇത്തരത്തിൽ സെലക്റ്റീവ് ലീക്കേജും സെലക്റ്റീവ് ആയിട്ടുള്ള മാധ്യമ വാർത്തകളും പുറത്തേക്ക് വരുന്നു. ഇതിന്റെ മോളിലേക്ക് പോകാതിരിക്കാൻ വളരെ കൃത്യമായി കരുവന്നൂരിൽ അന്വേഷണം നടത്തിയ പോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. പിന്നെ രാജേഷ്, ഇതിനു മുമ്പ് തന്നെ ഷാജ് കിരണിന്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. ബിനീഷ് എന്ന് പറയുന്ന ഒരാൾ വന്ന് മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് സ്വപ്നയായിട്ട് സുരേഷിനോട് സംസാരിച്ച കാര്യത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇവരെല്ലാം കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെയൊക്കെ പിടിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ എന്താണ് മടി എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒളിക്കാൻ എന്തോ ഗവൺമെന്റിന് ഉള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് ഇതിന്റെ പുറത്തൊരു അന്വേഷണം. എൻ്റെ ബലമായ ഒരു സംശയം എന്താണെന്നറിയോ, യഥാർത്ഥത്തിൽ ഈ സുനിൽകുമാർ പറയുന്നത്, കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാർ പറയുന്നത് എനിക്ക് ഭാസ്യത്തിനെ അറിയില്ല, ഈ പറയുന്ന ഹരിദാസിനെ എനിക്കറിയില്ല, അവരെ അറിയില്ല, ആരാണ് പിന്നെ ഈ MLA ഹോസ്റ്റലിൽ ഇവരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താരാണ്? ഒളിച്ചുകയറിയതല്ലോ. അല്ല, സുനിൽകുമാർ, ഞാനൊരു കാര്യം രാജേഷിനോട് പറയാം, സുനിൽകുമാറിന് അറിയില്ല എന്ന് പറയുന്നതിൽ ഇപ്പോൾ വസ്തുതയായിരിക്കാം. പക്ഷേ സുനിൽകുമാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റോ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടെങ്കിൽ അവർക്കറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പം MLA ഹോസ്റ്റലിൽ നമുക്ക് പോയി താമസിക്കണമെങ്കിൽ സത്യത്തിൽ MLA അറിയണം എന്ന് നിർബന്ധമില്ല. പക്ഷേ MLA ഏറ്റവും അടുത്ത ആളുകൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ പൂട്ടുപൊളിച്ച് പാസ് തന്നെ അങ്ങനെ കയറിയതാണെങ്കിൽ ബാസിദിനെതിരെ നേരത്തെ ഒരു പരാതി പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാജേഷ്, ഇതിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളെല്ലാം, കാരണം പിന്നെ രാജേഷ് അടുത്തൊരു കാര്യം ചോദിക്കുന്നു, കെൽട്രോളിലെ നിയമനം എങ്ങനെ ഇവരറിയുന്നു? എല്ലാ നിയമനങ്ങളും ഇവർ, ഇവരെങ്ങനെയാണ് ബാക്കി ഇപ്പം മറ്റേ ശ്രീജിത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി മേടിച്ചു കൊടുക്കാമെന്ന നിയമനം എങ്ങനെ അറിയുന്നു? പിന്നീട് എങ്ങനെയാണ് ഒരു പണം തിരിച്ചു കൊടുക്കുന്നത്? അപ്പോൾ വർഷങ്ങളായി ഇവരെല്ലാമായിട്ടുള്ള ബന്ധം അതിവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം. ഇനി ഏറ്റവും അടുത്തൊരു ചോദ്യം എനിക്കുണ്ട്. ഇയാൾ ഒരു മാസം മുമ്പ് ഏതാണ്ട് ഈ പരാതി പൊങ്ങി വരുന്ന റിപ്പോർട്ടർ ഇഷ്യൂ ചാനലിൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഈ പരാതി ഇദ്ദേഹം കൊടുത്തതാണെങ്കിൽ ഒരു മാസത്തിന് മുമ്പ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അഖിൽ മാത്യു റിയാക്ട് ചെയ്യേണ്ടതല്ലേ? അതെ. ഇപ്പം രാജേഷ് ഒരു പോലും മേടിച്ചിട്ടില്ല, പക്ഷേ രാജേഷിൻ്റെ പേരിൽ വേറൊരാൾ കാശ് മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ കാശ് മേടിച്ചത് ആരാണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉറപ്പായിട്ട് രാജേഷ് എന്ത് ചെയ്യൂല ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, മന്ത്രിയുടെ ഓഫീസ് ചെയ്തേക്കുന്ന കാര്യം എന്താ? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി, CPM സംസ്ഥാന കമ്മിറ്റി മെമ്പർ നേരെ ചെയ്തേക്കുന്നത് ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ട് അഖിൽ മാത്യു ഇങ്ങനെ പറഞ്ഞ് പരാതി കൊടുത്തേക്കാണ്. ഇത്
ആലോചിച്ചുറപ്പിച്ച് വീണ്ടും ഒരു പരാതി കൊടുക്കുകയും അതിൽ അഖിൽ മാത്യു പ്രതിയാകാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കും എന്ന് ഞാൻ അന്നും വിചാരിക്കുന്നില്ല, ഇന്നും വിചാരിക്കുന്നില്ല. ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ ഇത് ബാസിത്തിനോട് കുറ്റമേറ്റോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ തമാശ പറയാം രാജേഷടുത്ത്. ഹരിദാസ് കുമ്മോളി പറയുന്ന വാചകം എന്താണെന്നറിയാമോ? അദ്ദേഹം ആർക്കും പണം കൊടുത്തിട്ടില്ല, എനിക്കൊന്നും ഓർമ്മ. പക്ഷെ വെറുതെ ബാസിത്ത് പറയുന്നത് കേട്ട് മാത്രം പറഞ്ഞതാണ് പറഞ്ഞതാണ് എങ്കിൽ അയാളെ പ്രതിയാക്കണ്ടേ? പിന്നെ മാത്രല്ല, ഇത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പത്രക്കാരോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസം കഴിഞ്ഞു, ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇത് പറഞ്ഞിട്ട് ഇതുവരെ പ്രതികരിച്ചില്ല. അല്ല, ഇതിന് മുൻപ് വീണ ജോർജിനെതിരെ വേറൊരു ആരോപണം വന്നപ്പോൾ രാജേഷ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു മാസങ്ങൾക്ക് മുമ്പുള്ള ഇൻ്റർവ്യൂ ആണ്. അതിൽ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറും പത്തനംതിട്ട ലേഖകനുമായിട്ട് മന്ത്രി അവിടെ വെച്ചൊന്ന് കോർക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രി പറയുന്നൊരു ചോദ്യമുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ലേഖകനോട്, നിങ്ങളുടെ മൊബൈൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ടില്ലെന്ന് അന്നേ മന്ത്രി വഹിക്കുന്നുണ്ട്, ഈ ഇഷ്യൂ ഉണ്ടായപ്പോഴല്ല. അപ്പോൾ ഏഷ്യാനെറ്റ് ലേഖകൻ പറയുന്നു ഞാൻ മൊബൈൽ തരാൻ തയ്യാറാണ്, പോലീസ് ആവശ്യപ്പെട്ടാൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതോടുകൂടി മീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തേക്കണേ. ഒരു കാര്യം രാജേഷ് ഞാൻ വളരെ വ്യക്തമായിട്ട് രാജേഷിനടുത്ത് അങ്ങ് പറയാം, വീണ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ആദ്യമായി ജയിച്ച് എം എൽ എ ആയിട്ടുള്ള ഒരാളാണ്, വീണ ജോർജ് ആദ്യമായി മന്ത്രിയാകുന്ന ഒരാളാണ്. ഇതുപോലെ ആദ്യമായി മന്ത്രിയാകുന്ന, ആദ്യമായി എം എൽ എ ആകുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് പാർട്ടി പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെ ജനത്തിന് മുഴുവൻ ഇതെത്ര അത്ഭുതമാകേണ്ട കാര്യമൊന്നുമില്ല രാജേഷേ. ആര്യ എന്ന് പറയുന്നൊരു മേയറെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ വെച്ച് ഖ്യാതി നേടിയിട്ടുള്ള ട്രിവാൻഡ്രം സി പി എം ഉണ്ട്. അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് ആളെ, അതായത് പാർട്ടി പറയുന്ന ആളുകളെ നിയമിക്കാൻ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞ് കത്തെഴുതിയേക്കണേൻ. ഈ കത്തെഴുതിയ കേസിൽ രാജേഷ് അറിയേണ്ടത് ശരിക്കും കത്തെഴുതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാജമായിട്ട് ഇവരുടെ കത്ത് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കോർപ്പറേഷൻ ഓഫീസിൽ നിന്നുള്ള കമ്പ്യൂട്ടറുകൾ സീസ് ചെയ്യാണ്. കമ്പ്യൂട്ടർ സീസ് ചെയ്തിട്ടില്ല, അന്വേഷണം എന്തായി നമുക്ക് അറിയില്ല, അതൊക്കെ ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലോക്കൽ കമ്മിറ്റികൾക്ക് എന്ത് ചെയ്തിരുന്നു? നിർദ്ദേശം കൊടുത്തില്ല. ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെച്ച് കഴിഞ്ഞതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. അല്ല, ഞാൻ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ വേറൊരു കോമഡി കൂടിയുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇതിനെതിരെ സമരം ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കൗൺസിലേഴ്സിനെ മറ്റേ മഹാനായിട്ടുള്ള സി പി ഐയുടെ കൗൺസിലറും ഡെപ്യൂട്ടി മേയറുമായിട്ടുള്ള രാജു അവിടെ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിമുക്കി കാണിക്കുകയാണ് ചെയ്ത്. ഓക്കെ, ശരിക്കും ഇന്നർവെയർ ഇടാതെ തുണിമുക്കി കാണിച്ചു എന്നുള്ള ആരോപണവും കേസുമാണ് അവിടെ രണ്ടാമത് വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്തൊരു തമാശ കൂടി പറയാം ഇതിനകത്തുള്ളത്. അതെന്താണെന്നറിയോ? മറ്റേ വിദഗ്ധ നിർദ്ദേശം, അതായത് നിയമോപദേശം കിട്ടിയേക്കുന്നത് എന്താണ്? മറ്റേ ഹരിദാസിനെതിരെ പ്രതിയാക്കണ്ട എന്നുള്ളതാണ് കേസെടുക്കേണ്ട. എന്റെ രാജേഷെ, സാമാന്യ ബോധമുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഈ കേരളത്തിൽ അത്യാവശ്യം മറ്റേ പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾക്കറിയാം എങ്ങനെയാണ് നിയമോപദേശം കിട്ടുന്നത്. എ പി പി ഒ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ ഈ സി പി എം വെക്കുന്ന ആളുകളാണ്. ഇത് എല്ലാ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്, വെക്കുന്ന ആളുകളോട് ചോദിച്ച്, അതായത് ഇന്ന ഇങ്ങനെ എഴുതി തന്നെ എന്ന് പറഞ്ഞ് മേടിക്കുന്ന നിയമോപദേശം. അല്ലാതെ തലക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു വക്കീല് മറ്റേ കൃത്യമായിട്ട്, അതായത് ഇങ്ങനെ ഞാൻ മനഃപൂർവ്വം, അതായത് ബാസിത്ത് പറയുന്നത് കേട്ട്, അതായത് രാജേഷ് പറയണേനെ എന്നോട് കൊള്ളയടിച്ചോളാൻ, അപ്പൊ ഞാൻ പറയണേ ഞാൻ കൊള്ളയടിക്കാൻ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്നെ പ്രതിയാക്കണ്ട എന്ന് പറയുന്ന വിശാല മനസ്ഥിതിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ, ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം വിശാലമായ മനസ്ഥിതിയാണ് എന്ത് ചെയ്യുന്നത്. അല്ല, ഇതിൽ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ബന്ധു അടക്കം ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ അഴിമതി നടക്കുന്ന ആരോപണം വന്നു. അപ്പോൾ ഇത്തരത്തിൽ ആരോപണം വന്നു കഴിഞ്ഞാൽ ഈ ആരോപണം വസ്തുവിരുദ്ധമല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പ് മന്ത്രിക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, എൽ ഡി എഫിനുണ്ട്, സി പി എം. തിരിച്ച് രാജേഷോടൊരു ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം, ഒരു അസംഷൻ ഒരു ചോദിക്കണേ രാജേഷ്. വസ്തുതയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അതാണ് നമ്മൾ സംശയിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് വസ്തുതയല്ലെങ്കിൽ ശരിയാണ്, ധാർമ്മിക രോഷം കൊള്ളാം, വസ്തുതയെല്ലാം തെളിയിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വസ്തുതയാണെങ്കിൽ എന്ത് ചെയ്യും? വസ്തുതയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ എന്നെ
അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പക്ഷേ വസീഫ് അടക്കമുള്ള അല്ലെങ്കിൽ വസീഫ് മുതൽ സത്യത്തിൽ പിണറായി വിജയൻ വരെ DYY സംസ്ഥാന ഭാരവാഹി, അതായത് മേഖല സംസ്ഥാന പ്രസിഡന്റ് മുതൽ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ വീണ ജോർജിന് കവചം തീർക്കാനായി വന്നു എന്ന് പറയുകയാണ്. അത് സ്വാഭാവികമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ ഒരു മിനിസ്റ്റർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ, പക്ഷെ രാജേഷ് അറിയേണ്ട അതിന് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പത്രത്തെയും ചാനലിനെയും ശരിക്കും പറഞ്ഞാൽ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. വലിയ കൂടാതെ നടന്നു. ഞാൻ രാജേഷോട് ഒരു കാര്യം പറയാം. അപ്പൊ രാജേഷോട് രാജേഷിന്റെ പേരും പറഞ്ഞ് എന്നോട് ഒരാൾ 50,000 മേടിച്ചിട്ട് പോയി പറഞ്ഞു രാജേഷ് കുലുങ്ങാതിരിക്കും. എന്താ കാര്യം? ഞാൻ ഇക്കറിയില്ല, അത് നിങ്ങൾ നോക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കുലുങ്ങാതിരിക്കും. അല്ല, രാജേഷ് ചാടി വീണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. ഈ അറ്റാക്ക് CPM എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കരുവന്നൂർ കേസിൽ ശരിക്കും പറഞ്ഞാൽ CPM ഇതുപോലെ അറ്റാക്ക് നടത്തി. ഈ അറ്റാക്ക് രാജേഷ് ഒന്ന് എടുത്തു ആലോചിച്ച് നോക്കണം. ഹരിദാസനെ പ്രതിയാക്കേണ്ടതെന്ന് പറയുന്ന അതേ കേരള പോലീസാണ് ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയ ഫിലോമനയുടെ മൃതദേഹം ഇവിടെ റോട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ മൃതദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ 1,750 രൂപ ഫൈൻ ഈടാക്കുന്നത് എന്ന് രാജേഷ് ആലോചിക്കണം. മനസ്സിലായോ? പിന്നെ കഴിഞ്ഞ ദിവസം ഇതേ പോലീസാണ് ഹെൽമെറ്റ് ഇടാത്തതിന് ഒരു പയ്യനെ പിടിച്ചപ്പോൾ അവൻ അവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താണ് കാറിലിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തത് എന്ന് പറയുന്നൊരു ചോദ്യം ചോദിച്ചതിന് കൃത്യനിർവഹണം, ഭയങ്കരമായ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് അവനെതിരെ കേസെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ഈ നാട്ടിലുള്ള പത്രക്കാർക്കെതിരെ മുഴുവൻ എന്ത് ചെയ്യുന്നത്? കേസെടുക്കുന്നത് അഖിലാനന്ദ ഉപാധ്യായ കേസെടുക്കുന്നത് ആ പോലീസാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? ഞാൻ നിയമോപദേശം കിട്ടി ഹരിദാസനെ പ്രതിയാക്കേണ്ടതെന്ന് പറയുന്നത്. ഞാനിത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ രാജേഷോട് പറഞ്ഞിരുന്നു, സത്യത്തിൽ ഇവിടെ നടക്കുന്ന ഇപ്പം ശിവരഞ്ജിത്തിനും അതുപോലെ തന്നെ മറ്റേ ഇവർക്കൊക്കെ അവരെ കോൺസ്റ്റബിൾ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും 30th റാങ്ക് കിട്ടിയെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന രാജേഷ് അത്തരത്തിൽ ഒരുപാട് പോലീസുകാർ ഇപ്പോൾ സേനയിലുണ്ട്. ആ സേന കാരണം ഒരു ആദ്യത്തെ കളവ് പിടിക്കപ്പെട്ടാൽ ഏത് കള്ളനെ രക്ഷപ്പെടുമോ എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. പക്ഷെ പിടിക്കപ്പെടുന്നത് 50-ത്തെ 60-ത്തെ ആയിരിക്കും. അപ്പോൾ ഒരു ശീലമായി തീരും. ആദ്യത്തെ കളവ് മിക്കവാറും പിടിക്കാറുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നടക്കാമായിരുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ മന്ത്രിമാരുണ്ടോ ബാക്കിയുള്ള ആരുണ്ടോ എന്ന് പറയാൻ നമുക്കിപ്പോൾ തെളിവുകളില്ല. പക്ഷെ ന്യായമായും സംശയിക്കുന്ന ഒരു കാര്യം എന്തോ മറക്കാനുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നു. രതീഷ്, ഞാൻ ഇതിൽ സംശയിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചു അതുപോലെ തന്നെ MLA ഹോസ്റ്റലൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ഗൂഢസംഘം ഇത്തരത്തിൽ അഴിമതിയായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നേരത്തെ പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും ശക്തമാണ് എന്ന് വിശ്വസിക്കുന്നു. അത് പുറത്തു വന്നാൽ വലിയ രീതിയിലെ സ്ഫോടനങ്ങളുണ്ട്. പിന്നെ രാജേഷ് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചോദിക്കാം, അതൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. എല്ലാ CPM കാരും ഈ ചോദ്യം ഒന്ന് കേൾക്കണം, മറുപടി പറയണം, താഴെ വന്ന് തെറി വിളിക്കുകയോ കമൻറ്റ് പറയുകയോ എന്തുവേണമെങ്കിലും ചെയ്തു, കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, CAT ഓഫീസിൽ നിന്ന് 3.5 ലക്ഷം രൂപ കട്ടും, 3.5 or 3.75 എത്ര ആയിക്കോട്ടെ, ഇനി 1 ലക്ഷം രൂപ കട്ടുകയായിരിക്കും. ഈ 1 ലക്ഷം രൂപ കട്ടാൽ CPMഉം CAT ക്കാരും വിചാരിച്ചാൽ പത്തനംതിട്ടയിലെ പോലീസ് അഖിൽ സജീവനെ പിടിക്കുമായിരുന്നോ ഇല്ലേ? തീർച്ചയായും ഒരു മണിക്കൂർ വേണ്ടായുള്ള പിടിക്കാൻ. കേട്ടില്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞ കേരള പോലീസിന് മെഡിക്കൽ എനിക്കൊരു സംശയമില്ല. കേരള പോലീസ് ശരിക്കും പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലും പിടിക്കും. ഇനി എനിക്ക് സംശയമില്ലാത്ത വേറൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? ഈ നാട്ടുകാരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട MC ജോസഫൈൻ ചേച്ചിയാണ് പറഞ്ഞത്, ചേച്ചി ഇത് വിളിക്കാൻ എനിക്ക് അടുപ്പമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, ചേച്ചിയാണ് പറഞ്ഞത് നിങ്ങൾ ശരിക്കും പറഞ്ഞ പാർട്ടിക്ക് കോടതി ഉണ്ടെന്ന്. ഞാൻ തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നു, പാർട്ടിക്ക് കോടതിയും ഉണ്ട്, പോലീസും ഉണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ പോലീസിനെ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ മെഷീനറി ഉപയോഗിച്ച് അഖിൽ സജീവ് ഇവിടെ തിരുവനന്തപുരത്ത് കിടന്ന് വിലസുമ്പോൾ ഈ 3.5 ലക്ഷം രൂപ അഖിൽ സജീവിനെ പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു, അത് പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം കൂടി പറയാതെ വരാം, പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ ശരിക്കും വളരെ കൃത്യമായി മാധ്യമ പ്രവർത്തനം സ്വന്തം ജോലിയും വളരെ മര്യാദ ചെയ്യുന്ന ഒരാളാണ് സ്മൃതി പരുത്തിക്കാട്. ആ സ്മൃതി പരുത്തിക്കാടിനെ ശരിക്കും എന്ന് പറയുന്ന ഒരാൾ ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഇവർ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടതല്ല, നിങ്ങൾ എഴുന്നേറ്റ് പോകൂ, ഈ പണി നിർത്തൂ എന്നൊക്കെയാണ് വസീഫ് പറയുന്നതെങ്കിൽ അതാണ് പറഞ്ഞത്. ഒരേ ഭാഷയിൽ ഒരേ അച്ഛനുടെ ഭാഷയിൽ ഇവരെന്ത് ചെയ്യുന്നു? മറ്റേ പത്തനംതിട്ടയിൽ നിന്നുള്ള MLA അടക്കം മറ്റേ ജനദേവ് പുള്ളി അടക്കം വന്ന് എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഭാഷയിൽ അധിക്ഷേപിച്ച് അപമാനിച്ച് വീട്ടുകാരെയും കുടുംബക്കാരെയും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ അപമാനിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്തിന് അല്ല, ഇത്തരത്തിലുള്ള ഇത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകളല്ലെന്നും നമ്മളെല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി ജീവിക്കുന്നവരാണെന്നും മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെന്നും
ചില പത്രങ്ങളാണ് ഞങ്ങളെയൊക്കെ ഇത് ഇത്തരത്തിൽ തകർച്ച കാണിക്കുന്നതെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരവേലയൊന്നും കേരളത്തിൽ നടപ്പിലാവില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയാൻ പാടില്ല, നിങ്ങളിതൊന്നും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ സംശുദ്ധരാണ്, ഇനി എന്താ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ മറ്റുള്ള ഈ അപകട വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെള്ളപ്പൊക്കമൊക്കെ റിപ്പോർട്ട് ചെയ്ത് അങ്ങ് പോയാൽ മതി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വരാജിൻ്റെയും അതുപോലെ തന്നെ വസീഫിൻ്റെ ഒക്കെ നിർദ്ദേശം. ഉയർന്ന മാഷും അത് തന്നെയാണ് പറയുന്നത്, പിണറായി വിജയനും അത് തന്നെയാണ് പറയുന്നത്, സിപിഎമ്മിൻ്റെ എല്ലാ നേതാക്കന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ രാജേഷിനോട് പറയാം, ഈ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് രാജേഷേ, കാരണം സിപിഎമ്മിൻ്റെ ഒരു നേതൃത്വം അത്രമാത്രം ഇപ്പം സത്യത്തിൽ ഇത് വസ്തുതയല്ല എങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം സിപിഎം നേതൃത്വം അത്രമാത്രം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇത് അഖിൽ മാത്യു അല്ല എന്നുള്ളത് തെളിഞ്ഞു. കാരണം എന്താ, അഖിൽ 10-ാം തീയതി അഖിൽ മാത്യുവിനോട് പണം കൊടുത്തു എന്ന് പറയുന്ന ദിവസം അദ്ദേഹം പത്തനംതിട്ടയിൽ മറ്റൊരു കല്യാണത്തിലായിരുന്നു എന്നുള്ളത് യൂട്യൂബ് ലൈവിലൂടെ എല്ലാവരും കണ്ടു. അപ്പോൾ ആ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം കൂടി ഓടിയെത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത് എന്തുകൊണ്ടാണ് സിപിഎമ്മിൻ്റെ DYFI സെക്രട്ടറി മുതൽ പ്രസിഡന്റ് മുതൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സ്വരാജ് എന്ന് പറയുന്ന സെക്രട്ടറിയേറ്റ് മെമ്പർ മുതൽ പിണറായി വിജയൻ വരെയുള്ള കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾ ഇത്രമാത്രം ഒരു പാനിക് അറ്റാക്കിന് റിപ്പോർട്ടർ ചാനലിനും സ്മൃതി പരുത്തിക്കാടിനുമെതിരെ അല്ലെങ്കിൽ അവരുടെ മറ്റേ ഓണർക്കെതിരെ നടത്തുന്നതിൽ വസ്തുത ഉണ്ടാവും, പക്ഷെ അതിനെതിരെ മുതിർന്നത് എന്നുള്ളത് ഒരു പാനിക്കായിട്ടുള്ള അറ്റാക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.